വിശദമായി യുഎയിൽ നിന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് ആയിരത്തിന് മുകളിൽ പ്രതിദിന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ലംഘിച്ചതിന് ദുബായിലെ പതിനാല് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടി അധികൃതർ പിഴ ചുമത്തി യിൽ ഇന്ന് തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് കോവിഡ് പോസിറ്റീവ് കേസുകൾ ആയിരത്തിന് മുകളിലെത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് ഇന്ന് ആയിരത്തി എട്ടുപേർക്ക് കൂടി കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം കഴിഞ്ഞ ഇടയിൽ രണ്ട് കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് നാനൂറ്റി ഒൻപത് പേരാണ് മരണപ്പെട്ടത് എണ്ണൂറ്റി എൺപത്തി പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ായിരത്തി എണ്ണൂറ്റി പത്തൊൻപതായി നിലവിൽ പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കിടയിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി അൻപത്തി എട്ട് പരിശോധനകൾ കൂടി യു എ ഇയിൽ നടത്തി കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത് കോവിഡ് സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതിന് ദുബായിലെ പതിനാല് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടി അധികൃതർ പിഴ ചുമത്തി അഞ്ച് സ്റ്റോറുകൾക്ക് മുന്നറിയിപ്പ് നൽകിയതായും ദുബായ് ഇക്കോണമി അറിയിച്ചു അതേസമയം അറുനൂറ്റി മുപ്പത്തിനാല് സ്ഥാപനങ്ങൾ കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ പാലിക്കുന്നുണ്ട് എന്നും അധികൃതർ അറിയിച്ചു ജീവനക്കാർ മാസ്ക് ധരിക്കാത്തതും സാമൂഹിക അകലം പാലിക്കാത്തതിനുമാണ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയിരിക്കുന്നത് ഐശ്വര്യ ദുബായ് സൗദിയിൽ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ശതമാനം ആണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് കോവിഡ് കേസുകളുടെ എണ്ണം മൂന്ന് ലക്ഷത്തിരണ്ടായിരത്തി മുന്നൂറ്റി രോഗമുക്തി നേടിയവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിയാറും കോവിഡ് മരണസംഖ്യ നാലായിരത്തി രോഗമുക്തി നിരക്ക് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇതിൽ പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് സാമ്പിളുകൾ പരിശോധിച്ചു പരിശോധിച്ച സാമ്പിളുകൾ ഇതോടെ മക്കയിൽ എൺപത്തിയാറും മദീനയിൽ നാൽപ്പത്തിയാറും ദമാമിൽ മുപ്പത്തിരണ്ടും റിയാദിൽ മുപ്പതും യാമ്പുവിൽ ഹുഫൂഫിൽ പതിനെട്ടും ജിദ്ദയിൽ കോവിഡ് കേസുകളാണ് പുതുതായി സ്ഥിരീകരിച്ചത് ജലീൽ പുതിയതായി കുവൈറ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒന്നായി ഉയർന്നു രോഗബാധ മൂലം മൂന്ന് മരണം കൂടി ഇന്ന് രേഖപ്പെടുത്തി കുവൈറ്റിൽ നിന്ന് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്കാണ് ഇന്ന് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നായി രോഗബാധ മൂലം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന മൂന്ന് പേർക്കുകൂടി ഇന്ന് ജീവൻ നഷ്ടമായി ഇതോടെ വൈറസ് ബാധിച്ച അറുപത്തൊന്ന് മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചായി ഉയർന്നു അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ അറുന്നൂറ്റി ഒന്ന് പേരാണ് ഇന്ന് രോഗമുക്തരായത് ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടായി നിലവിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ചികിത്സയിലുള്ളത് ഇവരിൽ നൂറ്റി ഒന്ന് പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണെന്നും ഇതുവരെയായി രാജ്യത്ത് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് പരിശോധനകൾ നടത്തി ായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതോടൊപ്പം കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് മന്ത്രിസഭ രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വാണിജ്യ കേന്ദ്രങ്ങളിലും കടകളിലും പൊതുസ്ഥലങ്ങളിലുൾപ്പെടെ പരിശോധന ശക്തമാക്കി മുൻ ദിവസങ്ങളിൽ നടന്ന പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും നിയമലംഘകർക്കെതിരെ പിഴ ഉൾപ്പെടെ കർശന നടപടികൾ സ്വീകരിച്ചതായും മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ട്വന്റി ഫോർ കുവൈറ്റ് ഖത്തറിൽ ഇന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനോടെ രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഖത്തറിൽ ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേരാണ് കോവിഡ് മുക്തി നേടിയത് രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പേരാണ് നാനൂറ്റി നാൽപ്പത്തി പേർ വിവിധ ആശുപത്രികളിലുണ്ട് അറുപത്തിമൂന്ന് പേരാണ് ഇനി തീവ്ര പരിചരണത്തിലുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് പേരെ കൂടി അത്യായുധ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അതേസമയം ഖത്തറിൽ കോവിഡുമായി ബന്ധപ്പെട്ട ക്വാറന്റീൻ നിയമങ്ങൾ ലംഘിച്ചതിന് മൂന്നുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരുടെ വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയം ട്വിറ്ററിൽ പ്രസിദ്ധീകരിച്ചു പ്രതികളെ ക്വാറന്റീൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ നിയമ നടപടികൾക്ക് വിധേയരാക്കും ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ജനങ്ങളിൽ ചിലർ ക്വാറന്റീൻ ലംഘനങ്ങൾ നടത്തുന്നത് പോയ പോയവാരങ്ങളിലായി പ്രതിദിനം ഇത്തരത്തിൽ ക്വാറന്റീൻ ലംഘനങ്ങൾ നടത്തുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചത് അധികൃതർ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സലാഹുദ്ദീൻ ട്വന്റി ഫോർ ദോഹ അബുദാബിയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വാക്സിൻ നൽകി തുടങ്ങി യു ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് വാക്സിൻ വിതരണം നടക്കുന്നത് യുഎഇയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ചു മുൻനിരയിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യപ്രവർത്തകർക്ക് വാക്സിൻ നൽകാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചത് മൂന്നാം ഘട്ട പരിശോധനകൾക്കു ശേഷമാണ് വാക്സിൻ അടിയന്തര ഘട്ടത്തിൽ മുൻനിര പോരാളികൾക്ക് നൽകാൻ തീരുമാനമായത് മൂന്നാം ഘട്ട പരീക്ഷണത്തിൽ വാക്സിൻ ഫലപ്രദമാണെന്നും തെളിഞ്ഞിരുന്നു തുടർന്നാണ് സെപ്റ്റംബർ പ്രവർത്തകർക്ക് വാക്സിൻ നൽകാൻ അനുമതി ജൂലൈ പതിനഞ്ചിനാണ് രാജ്യത്തെ മൂന്നാം ഘട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ചത് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വാക്സിൻ ഡോസ് സ്വീകരിച്ച് പരീക്ഷണങ്ങളിൽ പങ്കെടുത്തത് യു എ ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രി അബ്ദുൾ റഹ്മാൻ അല്ലോവീസ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ വാക്സിൻ സ്വീകരിച്ചു ആരോഗ്യ പ്രവർത്തകർക്ക് നൽകി തുടങ്ങിയതിനെ തുടർന്ന് അബുദാബിയിലെ അധ്യാപക അധ്യാപകർക്കും വാക്സിൻ വാക്സിൻ നൽകാൻ തീരുമാനമായി സ്വീകരിക്കാൻ താൽപര്യമുള്ളവർ അതിനായി രജിസ്റ്റർ ചെയ്യണമെന്നും ആരോഗ്യ മന്ത്രാലയം അനധ്യാപകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വാക്സിൻ സ്വീകരിക്കാവുന്നതാണ് ഐശ്വര്യ ഷാർജ സ്കൂളുകൾ പ്രവർത്തനം പുനരാരംഭിക്കും വിദ്യാർത്ഥികൾക്ക് സൗജന്യ കോവിഡ് കോവിഡ് ടെസ്റ്റ് നടത്തും നെഗറ്റീവ് ഫലം ലഭിക്കുന്ന സ്കൂളിലേക്ക് പ്രവേശനം അനുവദിക്കുക ദേശീയ ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ സഹകരണത്തോടെയാണ് ഷാർജയിൽ ഞായറാഴ്ച സ്കൂളുകൾ തുറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നത് ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ അധികൃതർ എമിറേറ്റിലെ സ്കൂളുകൾ സന്ദർശിച്ച് സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കിയിരുന്നു ഇതിന് തുടർച്ചയായാണ് എമിററ്റിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കോവിഡ് പരിശോധന നടത്താൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് സൗജന്യ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളെല്ലാം സജ്ജീകരിച്ചതായും പന്ത്രണ്ട് വയസ്സും അതിൽ കൂടുതലുമുള്ള വിദ്യാർത്ഥികൾക്ക് പരിശോധന നിർബന്ധമാണെന്നും എസ് ഡയറക്ടർ ജനറൽ അലി ഹൽ ഹുസാനി പറഞ്ഞു ലോക്ഡൌണിനെ തുടർന്ന് മാസം മുൻപാണ് സ്കൂളുകൾ അടച്ചത് ഓൺലൈൻ വഴിയായിരുന്നു പിന്നീട് അധ്യയനം വേനലവധി കഴിഞ്ഞ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് രാജ്യത്തെ മറ്റു ചില എമിറേറ്റുകളിൽ സ്കൂളുകൾ തുറന്നുവെങ്കിലും ഷാർജയിൽ സ്കൂളുകൾ അടഞ്ഞുതന്നെ കിടക്കുകയായിരുന്നു പിന്നീട് ഈ മാസം തുറക്കുമെന്ന് വീണ്ടും സ്കൂളുകൾ തുറക്കുന്നത് നീട്ടുകയായിരുന്നു ഷാർജ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തുന്നതോടെ റെസ്റ്റോറന്റുകൾക്ക് ദുബായ് മുനിസിപ്പാലിറ്റി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഗ്രൂപ്പുകളുടെ എണ്ണം നിയന്ത്രിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി യുഎഇയിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധനവ് വന്നതോടെ നിയമങ്ങൾ കർശനമാക്കുകയാണ് അധികൃതർ ഭക്ഷണശാലകൾക്ക് ദുബായ് മുനിസിപ്പാലിറ്റി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാതെ മാസ്ക് ഒഴിവാക്കാൻ പാടുള്ളതല്ല ഭക്ഷണം കഴിക്കാൻ സംഘമായി എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം വേണമെന്നും ഭക്ഷണശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ഗ്രൂപ്പിൽ എട്ടിൽ കൂടുതൽ ആളുകൾ പാടില്ല സാമൂഹിക അകലം പാലിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ റെസ്റ്റോറന്റുകളിൽ ഉണ്ടായിരിക്കണം രണ്ടു മേശകൾക്കിടയിൽ രണ്ട് മീറ്റർ ദൂരമോ അല്ല ഒരു ഇൻസുലേറ്ററോ ഉണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ ശാരീരിക അകലം പാലിക്കുന്ന സ്ഥാപനങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് ശീഷ കഫേകളിൽ ഒരു ഗ്രൂപ്പിൽ അഞ്ചു പേർക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് ദുബായ് മുനിസിപ്പാലിറ്റി നേരത്തെ പുറത്തിറക്കിയ സർക്കുലർ നാൽപ്പത്തി അഞ്ചിലാണ് ഇപ്പോൾ ഭേദഗതി വരുത്തിയിരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും സുരക്ഷ ഉറപ്പുവരുത്തുവാനാണ് പുതിയ മാർഗനിർദ്ദേശങ്ങളെന്നും ദുബായ് മുനിസിപ്പാലിറ്റി ട്വിറ്ററിൽ വ്യക്തമാക്കി ഐശ്വര്യ ട്വന്റി ഫോർ ദുബായ് ഒമാനിൽ ഒക്ടോബർ ഒന്നിന് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് രാജ്യത്തെത്തുന്ന എല്ലാ യാത്രക്കാരും പി പരിശോധനയ്ക്ക് വിധേയരാകണം പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ടെസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഒമാനിൽ ഒക്ടോബർ ഒന്നിനാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് നിലവിൽ കാലാവധിയുള്ള എല്ലാ വിസക്കാർക്കും രാജ്യത്തേക്ക് തിരിച്ചു പ്രവേശിക്കാമെന്നും സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ രാജ്യത്തേക്ക് എത്തുന്ന എല്ലാ യാത്രക്കാരും പി പരിശോധനയ്ക്ക് വിധേയരാകണം പരിശോധനാ നിരക്കായ ഇരുപത്തിയഞ്ച് റിയാൽ യാത്രക്കാരാണ് വഹിക്കേണ്ടത് വിമാന ജീവനക്കാരെയും പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും മാത്രമാണ് പി സിആർ പരിശോധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് സ്വദേശികൾക്കും റസിഡന്റ് വീസയുള്ള വിദേശികൾക്കും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ തന്നെ രാജ്യത്തേക്ക് വരാനാകുമെന്നും അതോറിറ്റി പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു ഏഴു ദിവസം വരെ താമസിക്കാൻ ഒമാനിലെത്തുന്നവർ തരാസൂദ് പ്ലസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യണം അതിന് മുകളിലേക്കുള്ള ദിവസങ്ങളിൽ താമസിക്കാൻ എത്തുന്നവർക്ക് പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ് ഇവർ തരാസൂദ് പ്ലസ് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുകയും നിരീക്ഷണ ബ്രേസ്ലെറ്റ് ധരിക്കുകയും വേണമെന്നും നിർദ്ദേശം ിൽ വ്യക്തമാക്കുന്നു ക്വാറന്റൈൻ നിർബന്ധമുള്ള വിദേശികൾ താമസ സൌകര്യം ഉറപ്പാക്കണം ഇതോടൊപ്പം മുപ്പത് ദിവസത്തെ കോവിഡ് ചികിത്സ സാധിക്കുന്ന ഇൻഷുറൻസ് കവറേജും ഉണ്ടായിരിക്കണം യാത്രക്കാർ അല്ലാത്തവരെ പെർമിറ്റ് ഇല്ലാതെ വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല യാത്രക്കാർക്ക് ഒരു ഹാൻഡ് ബാഗും ഡ്യൂട്ടി ഫ്രീയിൽ നിന്നുള്ള ഒരു ബാഗും മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നും സിവിൽ ഏവിയേഷൻ അറിയിച്ചു ഡിപ്പാർച്ചർ ടെർമിനലിലേക്കും യാത്രക്കാരെ മാത്രമാണ് പ്രവേശിപ്പിക്കുക ഒമാൻ തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ നിർവഹിക്കാൻ മണിക്കൂർ സമയം അനുവദിക്കും ഒക്ടോബർ മുതൽ ഓൺലൈൻ വഴിയാണ് കർമ്മങ്ങൾക്കുള്ള അനുമതി നൽകുന്നത് കോവിഡ് പാലിച്ചായിരിക്കും കർമ്മങ്ങൾ നടക്കുക ഒക്ടോബർ നാലിന് ഉമ്രാ കർമ്മം പുനരാരംഭിക്കുമ്പോൾ മക്കയിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് നാല് ഘട്ടങ്ങളായി ഉമ്ര തീർത്ഥാടനം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഉമ്ര നിർവഹിക്കാൻ ഓരോ തീർത്ഥാടകനും മൂന്ന് മണിക്കൂർ സമയം അനുവദിക്കുമെന്നാണ് സൂചന ഇതിനിടയിൽ വിശുദ്ധ കായവയെ പ്രതിക്ഷണം വെക്കുന്നതും സഫാമർവ കുന്നുകൾക്കിടയിൽ സായി ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കണം യോത്വമർണ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി തീർത്ഥാടകർക്ക് കർമ്മത്തിന് അനുയോജ്യമായ സമയം തെരഞ്ഞെടുക്കാം കോവിഡ് മുക്തനാണെന്ന് ഉറപ്പുവരുത്താൻ ഈ ആപ്ലിക്കേഷൻ തവക്കൽന ആപ്ലിക്കേഷനുമായി ബന്ധിപ്പിക്കും യോത്ഥമർണ ആപ്ലിക്കേഷൻ ഞായറാഴ്ച മുതൽ ഡൌൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതുവഴി ഉമ്ര നിർവ്വഹിക്കാൻ അനുമതി ലഭിക്കുന്നവർ അധികൃതർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തെത്തി അവിടെ നിന്നും ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഹറംപള്ളിയിൽ പ്രവേശിക്കേണ്ടതും ഉമ്ര നിർവഹിക്കേണ്ടതും മദീനയിൽ പ്രവാചകന്റെ ചെയ്യാനും ഇതേ സംവിധാനമാണ് ഉപയോഗിക്കുക ജലീൽ ും സമ്പദ്ഘടന വിശകലനം ശേഷം സൗദിയിലെ മൂല്യവർദ്ധിത നികുതിയിൽ ഇളവ് വരുത്തുന്നത് പരിശോധിക്കുമെന്ന് വാണിജ്യ നിക്ഷേപ വകുപ്പ് മന്ത്രി പറഞ്ഞു പ്രതിസന്ധി നേരിടാൻ വേണ്ടിയാണ് നികുതി വർദ്ധിപ്പിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി കോവിഡ് പ്രതിസന്ധിയെ തുടർന്നാണ് അഞ്ച് ശതമാനമായിരുന്ന മൂല്യവർദ്ധിത നികുതി പതിനഞ്ച് ശതമാനമായി ഉയർത്തിയത് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞതും പ്രതിസന്ധി സൃഷ്ടിച്ചു അതുകൊണ്ടുതന്നെ വിശദമായ പരിശോധനകൾക്ക് ശേഷം നികുതിയിൽ ഇളവ് വരുത്തുന്നത് പരിശോധിക്കുമെന്ന് വാണിജ്യ നിക്ഷേപ വകുപ്പ് മന്ത്രി മാജിദ് ബിൻ അബ്ദുള്ള അൽ കസബി പറഞ്ഞു രാജ്യത്തിന്റെ പൊതുവരുമാനം നാൽപ്പത്തഞ്ച് ശതമാനം ഇടിഞ്ഞു എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നാൽ കോവിഡ് വ്യാപനത്തോടെ സാഹചര്യം മാറി ഇതാണ് മറ്റു മാർഗങ്ങൾ തേടാൻ നിർബന്ധിതമായതെന്നും മന്ത്രി വിശദീകരിച്ചു നികുതി വർദ്ധിപ്പിച്ചത് ഏറെ വേദനയുള്ള നടപടിയാണ് നിലവിലുള്ള സാഹചര്യം പരിഗണിച്ചാണ് നികുതി വർദ്ധിപ്പിച്ചത് ജനങ്ങൾക്ക് ഭാരം അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പുതിയ വരുമാന മാർഗങ്ങൾ വരും സമ്പദ്ഘടന സൂക്ഷ്മമായി വിലയിരുത്തി നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി റിയാദ് ഫലസ്തീൻ സംഘടനയായ ഫത്ത് ജനറൽ സെക്രട്ടറി ജനറൽ ജിബ്രിൽ അയൂബ് ദോഹയിലെത്തി ഖത്തർ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ഖത്തർ തുടരുമെന്നും അക്കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നും കൂടിക്കാഴ്ചയിൽ ഖത്തർ വിദേശകാര്യമന്ത്രി അറിയിച്ചു ഗൾഫ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നതോടെ ഫലസ്തീൻ വിഷയത്തിൽ പുതിയ നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ സൗദി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ജിദ്ദയിൽ വിവിധ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ ഇന്ത്യൻ വെൽഫെയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജിദ്ദയിലെ കിങ് ഫഹദ് ആശുപത്രിയിലായിരുന്നു രക്തദാന ചടങ്ങ് ക്യാമ്പിൽ നിരവധി പ്രവർത്തകർ രക്തദാനം നടത്തി അബ്ബാസ് ചെങ്ങാനി നാസർ ചാവക്കാട് ഗഫൂർ തേഞ്ഞിപ്പലം തുടങ്ങിയവർ നേതൃത്വം നൽകി ജിദ്ദയിലെ ഫുട്ബോൾ ഫ്രണ്ട്സ് ഖാലിദ് ബിൻ വലീദ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൌദി തൊണ്ണൂറാം ദേശീയ ദിനം ആഘോഷിച്ചു ഖാലിദ് ബിൻ വലീദ് ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു മാർച്ച് പാസ്റ്റും സൗഹൃദ ഫുട്ബോൾ മത്സരവും ഇതിന്റെ ഭാഗമായി നടന്നു കാർ സ്റ്റാർട്ട് ചെയ്ത് റോഡറിയിൽ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം കുറഞ്ഞ സമയത്തേക്കാണെങ്കിൽ പോലും ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത് കുറ്റകരമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സ്റ്റാർട്ട് ചെയ്ത് റോഡറിയിൽ പാർക്ക് ചെയ്യുന്നത് വലിയ അപകടങ്ങൾക്ക് ഇടയാക്കും അധികൃതർ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് വാഹനങ്ങൾ റോഡറികളിൽ ദീർഘനേരം പാർക്ക് ചെയ്തിരുന്നവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കുവൈറ്റിൽ പൊതുമരാമത്ത് മന്ത്രാലയത്തിലെ വിദേശികളായ മുഴുവൻ ജീവനക്കാരുടെയും സേവനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രാലയം അഡ്മിനിസ്ട്രേറ്റീവ് ലീഗൽ തുടങ്ങിയ വകുപ്പുകളിൽ നിന്നുള്ള ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ നാനൂറ് ജീവനക്കാരാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ നൂറ്റി അൻപത് പേരുടെ സേവനം മന്ത്രാലയം നേരത്തെ അവസാനിപ്പിച്ചിരുന്നു അഞ്ഞൂറ്റി അൻപത് ജീവനക്കാരെ ഈ വർഷം അവസാനത്തോടെ പിരിച്ചുവിടാനാണ് തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് ഇവരുടെ സേവനം ഉടൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഡോക്ടർ കലാം സ്മാരക പുരസ്കാരം റിയാദ് ഹെൽപ് വിവിധ പ്രവാസി കൂട്ടായ്മ പ്രതിനിധികളും ും ചേർന്ന് രൂപം നൽകിയ ഹെൽപ് ഡെസ്കിന്റെ മികച്ച ജീവകരണ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം സമ്മാനിച്ചത് ഗൾഫ് മലയാളി ഫെഡറേഷനാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്മാരക സന്നദ്ധ സേവാ പുരസ്കാരം സമ്മാനിച്ചത് കോവിഡ് കാലത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവാസി സമൂഹത്തിന് സേവനം അനുഷ്ഠിച്ചതിനുള്ള അംഗീകാരമാണിത് വൈറസ് ബാധിതരെ ആശുപത്രിയിലെത്തിക്കുകയും ഭക്ഷണവും മരുന്നും ആവശ്യക്കാർക്ക് വീടുകളിലെത്തിക്കുന്നതിനും ഹെൽപ് ഡെസ്ക് മാതൃകാപ്രവർത്തനമാണ് കാഴ്ചവച്ചത് ജി എം നേതാക്കളായ അബ്ദുൽ അസീസ് പവിത്രം റാഫി പാങ്ങോട ജയൻ കൊടുങ്ങല്ലൂർ എന്നിവർ റിയാദ് ഹെൽപ് ഡെസ്ക് പ്രവർത്തകർക്ക് പുരസ്കാരം സമ്മാനിച്ചു നൌഷാദ് ആലുവ സജിൻ നിഷാൻ മുജീബ് കായംകുളം ഷൈജു പച്ച സലാം പെരുമ്പാവൂർ ഷൈജു തോമസ് നവാസ് കണ്ണൂർ ഡൊമനിക് സാവിയോ റഫീഖ് തങ്ങൾ റിജോ പെരുമ്പാവൂർ ഹാരിസ് ചോല എന്നിവർ ഉപഹാരം റിയാദ് സൗദി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി എം ആർ മ്യൂസിക്കൽ റേഞ്ചിന്റെ ബാനറിൽ ജിദ്ദയിൽ സംഗീത സംഗീതവിരുന്ന് സംഘടിപ്പിച്ചു അബ്ദുൽ മജീദ് നഹ ഉദ്ഘാടനം ചെയ്തു ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം ഗായകൻ ഹാഷിം അബ്ബാസ് മുഖ്യാതിഥിയായിരുന്നു ഹസൻ കൊണ്ടോട്ടി നൂഹ് ഭീമാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി ജിദ്ദയിലെ പ്രമുഖ വ്യക്തികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു മറ്റു വാർത്തകളിലേക്ക് പ്രശസ്ത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം അന്തരിച്ചു വയസ്സായിരുന്നു ചെന്നൈയിലെ എം ജി എം ഹെൽത്ത് കെയർ ആശുപത്രി വച്ചായിരുന്നു അന്ത്യം കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എസ് പി ബി ദിവസങ്ങൾക്ക് മുൻപ് കോവിഡ് നെഗറ്റീവ് നെഗറ്റീവായിരുന്നെങ്കിലും ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു പതിനാറ് ഭാഷകളിലും പാട്ടുള്ള എസ് പി ബിധികം പാട്ടുകളാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് സംസ്കാരം നാളെ രാവിലെ താമരൈ പാക്കത്ത് നടക്കും ഒടുവില നാദശരീരം പ്രാപിച്ചു സമയം മണ്ണിൽ നിന്നും എസ് പി ബിയുടെ മടക്കം ലോകത്തോട് ദുഃഖം കടിച്ചമർത്തി മകൻ സ്ഥിരീകരിച്ചു അവരുടെ മടങ്ങി വരുമെന്ന പ്രതീക്ഷകൾ വിപുലമാക്കിയുള്ള എസ് പി ബിയുടെ മടക്കം ആ ശബ്ദം ആസ്വദിച്ച ആർക്കും ഉൾക്കൊള്ളാനായില്ല ലോകത്തെമ്പാടിൽ നിന്നും അനുശോചനം പ്രവഹിച്ചു രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കം ദുഃഖത്തിന്റെ ഭാഗമായി ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു കോവിഡ് ബാധിച്ചാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോവിഡ് ഭേദമായെങ്കിലും ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയില്ല ഇന്നലെയോടെ സ്ഥിതി അതീവ ഗുരുതരമായി നുങ്കമ്പാക്കം കാപ്ത നഗറിലെ വസതിയിലാണ് ഭൌതിക ശരീരം ഇപ്പോൾ നൂറുകണക്കിനാളുകൾ പ്രിയ ഗായകൻ ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് സംസ്കാരം നാളെ പതിനൊന്ന് മണിയോടെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെയാകും എസ് പി ബിയുടെ മടക്കം എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക ലോകം കലാലോകം ശൂന്യമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൂടപ്പിറപ്പിനെ നഷ്ടമായെന്ന് കമൽഹാസനും ഓർമ്മകളും ശബ്ദവും എക്കാലവും നിലനിൽക്കുമെന്ന് രജനീകാന്തും നമ്മ മധ്യയില് നമ്മ കാതുകളിൽ വന്ന് ഒലിച്ചിട്ടേ ഇറക്കും കൂടപ്പിറപ്പിന് നഷ്ടമായെന്ന് സങ്കടത്തോടെ കമൽഹാസൻ വികസന പെരും കലങ്ങളൊക്കെ താം വാഴും കാലത്തിലേയേ അവർ തിരമേക്ക് തഹന്ത പുകൾ കിടക്കും ആ പുകൾ കിടക്കപ്പെട്ടവർ എൻ ഉടൻ പിറവ അണ്ണൻ തിരു എസ് പി ബി അവർ വൈകാരികമായിരുന്നു ഇളയരാജയുടെ പ്രതികരണം ഗന്ധർവുകൾ എസ് പി ബി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നായിരുന്നു പ്രതീക്ഷയെന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു വലിയ ബഹുമുഖ പ്രതിഭയാണ് നഷ്ടമായത് സംഗീത ലോകത്തിലല്ല നാടകത്തിലും എല്ലാം തന്നെ ഒരു അദ്ദേഹത്തിന്റെ വളരെ വേദനയുണ്ട് കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും അനുശോചനം അറിയിച്ചു എസ് പിന്നോ വ്യക്തിയാണ് ഞാൻ കൂടുതൽ ആരാധിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എനിക്ക് വ്യക്തിയും പിന്നെ ഗായകനും എന്നെ പ്രിയപ്പെട്ടതാണ്

ന്യൂസ് ഡെസ്ക് ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ് ഏറ്റവും പുതിയ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വീഡിയോകൾക്കുമായി ട്വന്റി ഫോർ ന്യൂസ് ഡോട്ട് കോം സന്ദർശിക്കുക